നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഡോക്ടർ എന്നിലേക്കാണ്. ഇന്നലെ സമീകൃത ആഹാരം എന്താണെന്ന് ഡോക്ടർ നമുക്ക് മനസ്സിലാക്കി തന്നു. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന 7 ഘടകങ്ങളെ കുറിച്ച് ഇന്നലെ ഡോക്ടർ പറയുകയും ചെയ്തിരുന്നു. അപ്പൊ ഇനി അപ്പൊ ഓരോന്നും എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം എന്ന ഘടകത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് നാം കഴിക്കുന്ന ആഹാരത്തിൽ എന്ന് പറഞ്ഞു തരികയാണ് ഡോക്ടർ സൗമ്യ സരൺ. ദൈനംദിനം നമ്മൾ കഴിക്കുന്ന ബാലൻസ് ഡയറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം. പക്ഷേ ഇതേ അന്നജത്തെ തന്നെ ഇരുതല മൂർച്ചയുള്ള വാള എന്ന് കൂടി വിളിക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ഒരു ദിവസം വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട എനർജി അഥവാ കലോറി നമുക്ക് തരുന്നത് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ നമുക്കൊരു ദിവസം ആവശ്യമായ കാലോറിയിൽ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ എക്സസ് കാലോറി ഒക്കെ മാറുന്നത് കൊഴുപ്പായിട്ടാണ്. ഇതേ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായി അടിഞ്ഞ് നമുക്ക് പൊന്നത്തടി ഉണ്ടാക്കുന്നതും അതിന്റെ തുടർച്ചയായി ബി പിയും ഷുഗറും അതുപോലെ തന്നെ ഹൃദ്രോഗങ്ങളും അങ്ങനെയുള്ള ജീവിതചര്യ രോഗങ്ങൾ നമുക്ക് വന്നുപെടുന്നതും. സോ ചുരുക്കി പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് വേണ്ടതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതേ ആൾ തന്നെ നമുക്ക് പല രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. എന്തിലൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത്? പ്രധാനമായിട്ടും ധാന്യങ്ങളിലാണ്. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ് തുടങ്ങിയ വലിയ ധാന്യങ്ങളിലും ചെറുധാന്യങ്ങളായിട്ടുള്ള റാഗിയിലൊക്കെ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കിഴങ്ങു വർഗ്ഗങ്ങൾ, ചേന, ചേമ്പ്, മരച്ചീനി എന്നീ കിഴങ്ങു വർഗ്ഗങ്ങളിലും ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. സോ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ മിതമായി മാത്രം കഴിക്കുക, ഓവറായി കഴിച്ചാൽ ഇതെല്ലാം മാറുന്നത് കൊഴുപ്പായിട്ടാണ്. അധികമായാൽ പ്രശ്നമാണ്, അധികമായാൽ എന്തും അമൃതായാലും അത് വിഷമാണ്, നമുക്കറിയാം. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്.